കർത്താവിന്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. മിഷൻ സാഗാസിറ്റിയുടെ ഭാഗമായി നടന്നു വരുന്ന വെളിപ്പാട് പുസ്തക പഠന പരമ്പരയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രവേശിക്കുവാൻ പിന്നെയും നമുക്കൊരു സാവകാശം ലഭിച്ചതിനോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ ഈ സൂം പ്ലാറ്റ്ഫോമിൽ കൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന, ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നും ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ഇന്ന് പാടിയ പ്രിയ കുഞ്ഞുങ്ങൾക്കായിട്ടും നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതുല്യമായ നാമത്തിൽ ഹൃദയംഗമായ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഒടുവിലായിട്ട് നമ്മൾ ചിന്തിച്ച കാര്യങ്ങൾ ഒന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് പറഞ്ഞ് അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സില് ഒടുവിലായി വെളിപ്പാട് പുസ്തകം 1:4-8 വാക്യങ്ങൾ വായിക്കുകയും 4 വാക്യത്തിൽ നിന്നും ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയും ചെയ്തു. അതായത് 4 വാക്യത്തിൽ നിന്നും ഒടുവിൽ നമ്മൾ ചിന്തിച്ചത് ആസിയയിലെ 7 സഭകൾക്ക് വേണ്ടിയാണ് ഈ ദൂത് എഴുതുന്നത്. ഏഷ്യാഭൂഖണ്ഡത്തില് അല്ലെങ്കിൽ ആസിയയില് കേവലം 7 സഭകൾ മാത്രമല്ല ഉണ്ടായിരുന്നത്, 7-ലധികം സഭകൾ ഉണ്ടായിരുന്നു. എന്നാൽ 7 സഭകളെ തിരഞ്ഞെടുത്ത് 7 പൂർണ്ണസംഖ്യ സംഖ്യയുടെ നിലയിൽ ദൂതുകൾ നമുക്ക് ലഭിക്കുകയാണ് ചെയ്തത്. 4 വാക്യത്തിൽ നാം കണ്ടു ഇരിക്കുന്നവരും ഇരുന്നവരും വരുന്നവരും. ഇത് പിതാവായ ദൈവത്തെക്കുറിച്ച് ഈ നിലയിലുള്ള പ്രയോഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഇതേ പ്രയോഗം തന്നെ പുത്രനായ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുകയുണ്ടായി. എന്ന് നമ്മൾ 4-10 ആദ്യം ഞാനൊന്ന് വായിക്കാം. എല്ലാവരും തന്നെ ഒന്നുകിൽ സ്ക്രീനിൽ നിങ്ങൾ വാക്യങ്ങൾ നോക്കുക, അതുപോലെ തന്നെ ബൈബിൾ കൈവശം എല്ലാവർക്കും ഉണ്ടെങ്കിൽ അത് നോക്കിയാൽ വളരെ ഉപകാരമായിരിക്കും, ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. 4-10 ഞാനൊന്ന് പെട്ടെന്ന് വായിക്കാം. യോഹന്നാൻ ആസ്യയിലെ 7 സഭകൾക്കും എഴുതുന്നത് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവെങ്കിൽ നിന്നും അവന്റെ സിംഹാസനത്തിന് മുൻപുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും പൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ചു തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും ആമേൻ. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ആമേൻ. ഞാൻ അൽഫയും ഒമേഗയും ആകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. 9 വാക്യം, നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിന്റെ സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. കർത്ത ദിവസത്തിൽ ഞാൻ ആത്മവിമുഖനായി. പ്രിയമുള്ളവരെ, ഇനിയുള്ള ക്ലാസ്സുകളിൽ അല്പം കൂടെ വേഗത്തിൽ നമുക്ക് പോകേണ്ടിയിരിക്കുന്നു. ഇന്ന് ഈ വായിച്ച 4-10 ഭാഗങ്ങളിൽ നിന്നും ചിന്തിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. 4 വാക്യത്തിലെ ഒടുവിലത്തെ ഭാഗം നമുക്ക് ചിന്തിക്കാം. അതിനു മുൻപുള്ള ഭാഗങ്ങൾ നാം ചിന്തിച്ചതാണ്. ഒടുവിൽ നാം ഇങ്ങനെ വായിക്കുന്നു, 4 വാക്യത്തിന്റെ ഒടുവിൽ, അവന്റെ സിംഹാസനത്തിന് മുൻപിലുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും. അപ്പോ ഇവിടെ
ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുൻപിൽ ഏഴ് ആത്മാക്കൾ എന്ന് ഉണ്ട് എന്ന് ഇവിടെ പറയുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സന്നിധിയിൽ അല്ലെങ്കിൽ ദൈവത്തിൽ ഒരാത്മാവേ ഉള്ളൂ, എന്നാൽ ഏഴ് എന്നുള്ളത് പൂർണതയെ കാണിക്കുന്നു. ഏഴ് ആത്മാക്കൾ പരിശുദ്ധാത്മാവിനെയാണ് ഇത് കാണിക്കുന്നത്. ആത്മാവ് ഏഴ് ഇല്ല, ഒന്നേ ഉള്ളൂ. ആത്മാവ് ഒന്നേ ഉള്ളൂ എന്ന് നമുക്ക് രണ്ട് വേദഭാഗങ്ങളിൽ കൂടെ വ്യക്തമായി കാണാം. അത് വായിക്കാതെ തന്നെ പറഞ്ഞങ്ങ് പോവുകയാണ്. എഫേസ ലേഖനം 4:4-5 വാക്യങ്ങൾ വായിക്കുമ്പോഴും 1 Corinthians 12:4 ഈ വാക്യങ്ങൾ രണ്ട് വേദഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഏഴ് ആത്മാവല്ല, ആത്മാവ് ഒന്ന്, ദൈവത്തിന്റെ ആത്മാവ് ഒന്ന് എന്ന് വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഏഴ് സഭകളിലും നിറഞ്ഞു വസിക്കുന്ന പരിശുദ്ധാത്മാവെന്ന ആശയത്തിൽ അലങ്കാരപദമായിട്ടാണ് ഏഴ് ആത്മാക്കൾ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏഴ് ആത്മാക്കൾ എന്നുള്ള ഈ പ്രയോഗം വെളിപ്പാട് പുസ്തകത്തിൽ കേവലം ഈ ഭാഗത്ത് മാത്രമല്ല, 3:1, 4:5, 5:6 നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഏഴ് ആത്മാക്കൾ എന്നുള്ളത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെയാണ് കാണിക്കുന്നതെന്നും ആത്മാവ് ഒന്നേ ഉള്ളൂ എന്നും വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇനി പരിശുദ്ധാത്മാവിന്റെ ഏഴ് നിറവുകളെ കുറിച്ച് യെശയ്യാ പ്രവചനം 11:2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. ആ വേദഭാഗം നമുക്ക് വായിക്കാനുള്ള സമയം കുറവുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്ന ഏഴ് ആത്മാവിന്റെ ഏഴ് നിറവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഓരോ വാക്കുകളിൽ ഞാൻ പറഞ്ഞു പോകാം. അതായത് യെശയ്യാ പ്രവചനം 11:2-3 വാക്യങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിന്റെ ഏഴ് നിറവുകളെ കുറിച്ച് കാണുന്നു. അവിടെ കാണുന്നത് അക്കമിട്ട് വിശദീകരിക്കാതെ പറയുവാൻ പോവുകയാണ്. 1, യഹോവയുടെ ആത്മാവ്. 2, ജ്ഞാനത്തിന്റെ ആത്മാവ്. 3, വിവേകത്തിന്റെ ആത്മാവ്. 4, ആലോചനയുടെ ആത്മാവ്. 5, ബലത്തിന്റെ ആത്മാവ്. 6, പരിജ്ഞാനത്തിന്റെ ആത്മാവ്. 7, യഹോവ ഭക്തിയുടെ ആത്മാവ്. നോക്കുക, അവിടെ ഏഴ് ആത്മാക്കളല്ല, ആത്മാവിന്റെ ഏഴ് നിറവുകളെ കുറിച്ചാണ്. അത് തന്നെയാണ് വെളിപ്പാട് പുസ്തകത്തിലും ഉദ്ദേശിക്കുന്നത്. അതായത് അവിടെ ദൈവത്തിന്റെ അതായത് ഏഴ് ആത്മാക്കളുടെ പക്കൽ എന്നിവിടെ പറയുന്നത്. അപ്പോൾ അവന്റെ സിംഹാസനത്തിന് മുൻപിലുള്ള ഏഴ് ആത്മാക്കളുടെ പക്കൽ നിന്നും എന്ന് പറയുമ്പോൾ ഏഴ് ആത്മാവല്ല, ഒരാത്മാവേ ഉള്ളൂ എന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിനോടുള്ള ബന്ധത്തിൽ യെശയ്യാ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ ഏഴ് കാര്യങ്ങളാണ് ഇവിടെ അർത്ഥമാക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. 5 വാക്യം ഞാനൊന്ന് വായിക്കാം. ആത്മാക്കളുടെ പക്കൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും പൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശു ക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഈ 5 വാക്യം നമ്മൾ പരിശോധിക്കുമ്പോൾ ക്രിസ്തുവിന്റെ 3 നാമധേയങ്ങളെ കുറിച്ച് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ 5 വാക്യത്തിൽ നമ്മൾ കാണുന്ന കാര്യം ക്രിസ്തുവിന്റെ 3 നാമധേയങ്ങൾ. അത് ഏതാണെന്ന് ഓരോ വാക്കുകളിൽ പറഞ്ഞിട്ട് അല്പമായിട്ടുള്ള വിശദീകരണം നൽകാം. 1, അവിടെ നമ്മൾ കണ്ടു വിശ്വസ്ത സാക്ഷി എന്ന്. 2, മരിച്ചവരിൽ ആദ്യ ജാതൻ. 3, ഭൂരാജാക്കന്മാർക്ക് അധിപതി. ഈ 3 കാര്യങ്ങൾ ക്രിസ്തുവിന്റെ 3
നാമധേയങ്ങളായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അഞ്ചാം വാക്യത്തിൽ നിന്നും ആദ്യത്തെ കാര്യം നമുക്ക് നോക്കാം, വിശ്വസ്ത സാക്ഷി. ഈ യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈ ആശയം വരുന്ന ധാരാളം ഭാഗങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് യോഹന്നാന്റെ സുവിശേഷം 3:11 വാക്യം നമുക്കൊന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 3:11 വാക്യം. ആമീൻ ആമീൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞങ്ങൾ അറിയുന്നത് പ്രസ്താവിക്കുകയും കണ്ടത് സാക്ഷീകരിക്കുകയും ചെയ്യുന്നു, ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ കൈക്കൊള്ളുന്നില്ലതാനും. ഇനി മറ്റൊരു വാക്യം ഇപ്പോൾ വായിക്കണ്ട, പിന്നെ വായിച്ചാ മതി. യോഹന്നാൻ 18:37. ഇവിടെ 3:11 നമ്മൾ വായിച്ചു കേട്ടു. ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, ഞങ്ങൾ അറിയുന്നത് പ്രസ്താവിക്കുകയും കണ്ടത് സാക്ഷീകരിക്കുകയും ചെയ്യുന്നു, ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ കൈക്കൊള്ളുന്നില്ലതാനും. നോക്കണം, ഞങ്ങൾ കണ്ടത് സാക്ഷീകരിക്കുകയും ചെയ്യുന്നു എന്ന് നിക്കോദോമസിന്റെ വാക്കുകളിൽ നിന്ന് കാണുവാനായിട്ട് സാധിക്കും. വെളിപാട് ഉത്സവത്തിൽ നമ്മൾ വായിച്ചു വിശ്വസ്ത സാക്ഷി. അപ്പോ കർത്താവിനെ കുറിച്ച് വിശ്വസ്ത സാക്ഷി എന്ന് പറയുന്നു. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞത് യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈ ആശയം വരുന്ന ധാരാളം ഭാഗങ്ങൾ പലതും നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി ഈ ആശയം വരുന്ന കർത്താവുമായിട്ടുള്ള ബന്ധത്തിലുള്ള മറ്റൊരു ഭാഗം നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 18:37. പീലാത്തോസ് അവനോട്, എന്നാൽ നീ രാജാവ് തന്നെ അല്ലയോ എന്ന് പറഞ്ഞതിന് യേശു, നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ. സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ച് അതിനായി ലോകത്തിൽ വന്നു ഇരിക്കുന്നു. സത്യതൽപരനായവൻ എല്ലാം എന്റെ വാക്കു കേൾക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അതെ, പീലാത്തോസിനോട് ക്രിസ്തു സംസാരിച്ചപ്പോൾ പറഞ്ഞ വാക്കാണ് സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ചു എന്ന് കർത്താവ് പറഞ്ഞു. അതാണ് നമ്മൾ വായിച്ചു കേട്ടത്. അപ്പോൾ കർത്താവിനെ കുറിച്ച് വെളിപ്പാട് പുസ്തകം 1:5 വിശ്വസ്ത സാക്ഷി എന്ന് നമ്മൾ കണ്ടു. അപ്പോ വിശ്വസ്ത സാക്ഷിയായിട്ട് ജനിച്ചവനാണ്, സാക്ഷ്യത്തിന് നിൽക്കുവാൻ വേണ്ടി വന്നവനാണ് നമ്മുടെ കർത്താവ്. ഇനി നമുക്കറിയാം ഈ സാക്ഷി എന്ന് പറയുന്നത് നേരിട്ട് അറിവ് ലഭിച്ച വ്യക്തിയാണ്. ഒരു കേസ് തെളിയിക്കുവാനായിട്ട് സാക്ഷികളെ കൊണ്ടുവരാറുണ്ട്. ആ കേസ് അല്ലെങ്കിൽ ആ സംഭവം കണ്ട വ്യക്തിയാണ്. അപ്പോൾ നേരിട്ട് കണ്ട് അറിവ് ലഭിച്ച വ്യക്തിയാണ് സാക്ഷി. ഇവിടെ കർത്താവിനെ കുറിച്ച് വിശ്വസ്ത സാക്ഷി എന്ന് വെളിപ്പാട് പുസ്തകം 1:5 നമ്മൾ കാണുന്നു. എന്താ? പിതാവായ ദൈവത്തെ നേരിട്ട് അറിഞ്ഞ് പിതാവായ ദൈവത്തിന്റെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്ന വ്യക്തിയാണ് കർത്താവായ യേശുക്രിസ്തു. നമുക്കറിയാം പിതാവിനെ ആരും കണ്ടിട്ടില്ല. ഇനി ഈ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു ഒരിക്കലും കാണാൻ കഴിയാത്തവനും എന്നാണ്. അപ്പോൾ പിതാവായ ദൈവത്തെ കണ്ടിട്ടുള്ള ഏക വ്യക്തിയെ ഉള്ളൂ കർത്താവായ യേശുക്രിസ്തു. പിതാവ് ആയ ദൈവത്തിന് സമനാണ് യേശുക്രിസ്തു. കുട്ടി ദൈവമല്ല, പിതാവിന് സമനായിട്ടുള്ള ദൈവമാണ്. പിതാവായ ദൈവമാണ് പുത്രരെ ഈ ലോകത്തിലേക്ക് അയക്കുന്നത്. അപ്പോൾ പുത്രൻ ഈ ഭൂമിയിൽ വന്ന് എന്താണ് സാക്ഷി നിർവഹിച്ചത്? പിതാവായ ദൈവത്തെ കുറിച്ചാണ്. പിതാവ് ലോകത്തെ സ്നേഹിച്ചു, സ്നേഹിച്ചിട്ട് പുത്രനെ അയച്ചു. പിതാവായ ദൈവത്തെ കുറിച്ച് ഉള്ള സാക്ഷ്യമാണ് ക്രിസ്തു നമുക്ക് നൽകിയിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ഭാഗം നമുക്ക് നോക്കാം, വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും. അപ്പൊ രണ്ടാമത് കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന നാമധേയം മരിച്ചവരിൽ ആദ്യ ജാതൻ. രണ്ട് കാര്യങ്ങൾ അതോടുള്ള ബന്ധത്തിൽ നമുക്ക് ഓർക്കുവാനായിട്ട് സാധിക്കും. ഏ, പുനരുത്ഥാന ബന്ധത്തിൽ അവൻ ആദ്യ ജാതനാണ്. അതായത് മരണത്തിൽ അവൻ ജയം പ്രാപിച്ചു. പുനരുത്ഥാനത്തോടുള്ള ബന്ധത്തിൽ കർത്താവ് ആദ്യ ജാതനാണ്. ബി, മഹത്വവും ബഹുമാനവും പ്രാപിച്ചവൻ എന്നുള്ള നിലയിലും
കർത്താവ് ആദ്യജാതനാണ് മഹത്വവും ബഹുമാനവും പ്രാപിച്ചവൻ ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും യേശു കർത്താവിന് കർത്തൃത്വം ഇല്ലാത്തതായിട്ട് ഒരു കാര്യവും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ നമ്മൾ രണ്ടാമത് കർത്താവിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് മരിച്ചവരിൽ ആദ്യജാതൻ എന്നാണ് അതായത് മരിച്ചവരിൽ ആദ്യജാതൻ അതോടുള്ള ബന്ധത്തിൽ നമുക്ക് മറ്റ് ഒന്ന് രണ്ട് വേദഭാഗങ്ങളോട് ഒന്ന് വായിക്കേണ്ടിയിരിക്കുന്നു ഒന്ന് കൊരിന്തി 15:23 ഓരോരുത്തനും താന്താന്റെ നിലയിലും നിലയിൽ അത്രയും ആദ്യഫലം ക്രിസ്തു പിന്നെ ക്രിസ്ത്യൻവിനുള്ളവർ അവന്റെ വരവിങ്കൽ പിന്നെ അവസാനം അന്ന് അവൻ എല്ലാ അപ്പൊ ആദ്യ ഫലം ക്രിസ്തു ആദ്യജാതൻ ക്രിസ്തുവാണ് അപ്പോ മരിച്ചവരിൽ നിന്നും ആദ്യജാതനായി തീർന്നത് കർത്താവാണ് അതായത് തന്നെത്താൻ ഉയർത്തവൻ കർത്താവ് മാത്രം പുനരുത്ഥാനത്താൽ അവൻ ദൈവമെന്ന് തെളിയിക്കപ്പെട്ടു നമുക്കറിയാം മറ്റുള്ള ആളുകൾ യേശു പഴയ നിയമത്തിൽ ഏലിയാവ് ഉയർപ്പിച്ചിട്ടുണ്ട് എലീശ ഉയർപ്പിച്ചിട്ടുണ്ട് സംഗതി ശരി പക്ഷേ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ മരിച്ചുപോയ 3 പേരെ ഉയർപ്പിച്ചു അപ്പോസ്തലന്മാര് 2 പേരെ ഉയർപ്പിച്ചു അപ്പോൾ ഈ ഉയർപ്പെല്ലാം നടന്നിട്ടുണ്ട് പക്ഷേ അത് തന്നെത്താൻ ഉയർത്തതല്ല കർത്താവ് അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ ഉയർപ്പിച്ചവരാണ് എന്നാൽ മരിച്ചവരിൽ നിന്ന് ആദ്യജാതനായി തന്നെത്താൻ ഉയർത്തവൻ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് അതുകൊണ്ടാണ് മരിച്ചവരിൽ ആദ്യജാതൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവർ എന്നുള്ള നിലയിൽ നോക്കിയാൽ വേറെയും ആളുകളുണ്ടല്ലോ അവര് മറ്റുള്ളവരാൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടവരാണ് എന്നാൽ തന്നെത്താൻ ഉയർക്കപ്പെട്ടത് യേശു ക്രിസ്തു മാത്രമാണ് അതുകൊണ്ടാണ് മരിച്ചവരിൽ ആദ്യജാതൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇനി ഇതോടുള്ള ബന്ധത്തിൽ ചില തെറ്റായിട്ടുള്ള പഠനങ്ങളും ഉണ്ട് അതുകൊണ്ട് മറ്റൊരു വേദഭാഗം നമുക്ക് വായിക്കാം കൊലോസ്യർ 1:15 വായിച്ച് കേൾക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം കൊലോസ്യർ 1:15 നമുക്ക് വായിക്കാം അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു മതി 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 അതിൽ 15-ാം വാക്യമാണ് നമുക്ക് പ്രധാനമായിട്ട് ഉള്ളത് അതായത് 15-ാം വാക്യം നമുക്ക് ഒന്ന് നോക്കാം അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദ്യജാതനും ആകുന്നു ഇപ്പോൾ സ്ക്രീനില് എല്ലാവർക്കും കാണത്തക്ക നിലയിലുള്ള വലിയ അക്ഷരത്തിലാണല്ലോ അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ കഴിയും അതായത് അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദ്യജാതനും ആകുന്നു ഇതില് സർവ സൃഷ്ടിക്കും ആദ്യജാതൻ എന്നുള്ള ആ പദമാണ് ഞാൻ ഇപ്പോൾ വിശദീകരിക്കുവാനായിട്ട് പോകുന്നത് ഈ 15:15 അടിസ്ഥാനത്തിൽ തെറ്റായിട്ടുള്ള അതായത് യഹോവ സാക്ഷികൾ തുടങ്ങിയുള്ള ദുരുപദേശ സംഘടനകൾ തെറ്റായിട്ട് വ്യാഖ്യാനിക്കാറുണ്ട് അതായത് അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദ്യജാതനും ഈ ആദ്യജാതൻ എന്നുള്ളത് മാനുഷികമായിട്ടുള്ള നിലയിലാണ് പലരും കരുതുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ നമുക്കറിയാം നമുക്ക് ആദ്യ ജാതൻ എന്ന് മാനുഷികമായിട്ട് നിലയിൽ പറഞ്ഞാൽ നമുക്കുണ്ടായ ആദ്യം ജനിച്ച കുട്ടി എന്നാണ് ആദ്യം ജനിച്ച മകനോ മകളോ ആരുമാകട്ടെ ആദ്യമായി ജനിച്ച വ്യക്തി എന്നാണ് അപ്പോ അതുപോലെ ആദ്യമായി ജനിച്ച ഒന്നാമത് യഹോവയായ ദൈവത്തെങ്കിൽ നിന്ന് ജനിച്ച വ്യക്തിയാണ് ക്രിസ്തു എന്നുള്ള നിലയിൽ തെറ്റായിട്ടുള്ള ഒരു പഠനമുണ്ട് അത് തെറ്റാണ് ക്രിസ്തു പിതാവിൽ നിന്നും ജനിച്ചു എന്നുള്ള ജനിച്ച ആ നിലയിൽ അമ്മ ഗർഭം ധരിച്ച്
കുഞ്ഞിനെ പ്രസവിക്കും പോലെ ജനിച്ച ഒരു വ്യക്തി അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ കൊലോസി ലേഖനം 1:15 ആദ്യജാതൻ എന്ന് പറഞ്ഞിരിക്കുന്നത്, അവിടെ ആദ്യജാതൻ എന്ന പദം ആദ്യ കാരണം എന്ന അർത്ഥമാണ് ഉള്ളത്. അതുപോലെ സകലത്തിനും ആദ്യ കാരണം അവനാണ്, സകലത്തിനും മുൻപൻ, സകലത്തിനും ആദ്യ കാരണം, അല്ലെങ്കിൽ ഒന്നാമൻ, എല്ലാറ്റിനും ഒന്നാമൻ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ആദ്യം ജനിച്ചവൻ എന്നുള്ള അർത്ഥമല്ല, മുമ്പൻ, ഒന്നാമൻ എന്നാണ്. അപ്പോൾ എല്ലാറ്റിനും ഒന്നാമനായിട്ടുള്ളവനാണ് നമ്മുടെ കർത്താവ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, പുനരുത്ഥാന ബന്ധത്തിൽ അവൻ ആദ്യജാതനാണ്. രണ്ടാമത് പറഞ്ഞു, മഹത്വവും ബഹുമാനവും പ്രാപിച്ചവൻ, അവൻ ആദ്യജാതനായി മഹത്വവും ബഹുമാനവും പ്രാപിച്ചവനാണ്. ഈ ലോകത്തിലും വരുവാനുള്ളതിലും യേശു കർത്താവിന് കർത്തൃത്വമില്ലാത്തതായിട്ട് ഒന്നുമില്ല. അവൻ ദേവാദി ദൈവമാണ്, അല്ലെങ്കിൽ രാജാദി രാജനാണ്, കർത്താദി കർത്താവാണ്, പിതാവായ ദൈവത്തിന് സമത്വമുള്ളവനാണ്, തുല്യനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മളുടെ രണ്ട് കാര്യങ്ങൾ ചിന്തിച്ചു, വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനം. അടുത്ത് കർത്താവിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രയോഗം, ഭൂരാജാക്കന്മാർക്ക് അധിപതി എന്നുള്ളതാണ്. അതോടുള്ള ബന്ധത്തിൽ 89-ാം സങ്കീർത്തനം 27-ാം വാക്യം കൂടെ ഒന്ന് വായിക്കണം. 89-ാം സങ്കീർത്തനം 89:27 ഭൂരാജാക്കന്മാർക്ക് അധിപതി എന്നുള്ള ആ പോയിന്റിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ആ ഭാഗം ഒന്ന് പരിശോധിക്കാം. ആദ്യജാതനും ഭൂരാജാക്കന്മാരിൽ ശ്രേഷ്ഠനുമാക്കും. മതി. അപ്പോൾ ഇവിടെ ഭൂരാജാക്കന്മാർക്ക് അധിപതി, ശ്രേഷ്ഠൻ എന്നുള്ള നിലയിൽ കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കും. പഴയ നിയമത്തിൽ സങ്കീർത്തനത്തിൽ പ്രവചനാത്മാവിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് വായിച്ചത്. നമുക്കറിയാം, സാത്താനെ ഒന്ന് വണങ്ങിയാൽ ഇതെല്ലാം അവന് നൽകാമെന്ന് ഒരിക്കൽ സാത്താൻ കർത്താവിനോട് പറഞ്ഞതാണ്. ആ ഭാഗം നമുക്കറിയാം, അത് വായിക്കണ്ട, ഞാൻ പറഞ്ഞു പോകാം. മത്തായി 4:8-9, അതുപോലെ ലൂക്കോസ് 4:6-7 ഈ ഭാഗങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ, എന്നെ ഒന്ന് വണങ്ങി നമസ്കരിച്ചാൽ ഇതെല്ലാം നിന്റേതായിത്തീരും എന്ന് സാത്താൻ കർത്താവിനോട് പറയുകയാണ്. എന്നാൽ കർത്താവ് സാത്താനെ തോൽപ്പിക്കുന്നതായിട്ടുള്ള രംഗം നമുക്കറിയാം, അത് ഞാൻ വിശദീകരിക്കുന്നില്ല. കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ അവൻ പ്രവാചകനും കൂടെ ആയിരുന്നു, അവൻ പ്രവാചകനായിരുന്നു. എന്നാൽ ഇന്ന് അവൻ സ്വർഗത്തിൽ പുരോഹിതനായിട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, കർത്താവ് ഇന്ന് സ്വർഗത്തിൽ പുരോഹിതനായിട്ടിരിക്കുന്നു. അവൻ ഭൂമിയിലായിരുന്നപ്പോൾ അവൻ പ്രവാചകനായിരുന്നു, എന്നാൽ ഇന്ന് അവൻ പുരോഹിതനായിട്ടിരിക്കുന്നു. ആ കാര്യം നമുക്ക് അറിയാം. രണ്ട് വേദഭാഗങ്ങൾ ഞാൻ പറയുന്നു, വായിക്കേണ്ട. റോമാലേഖനം 4:24, 1 യോഹന്നാൻ 2-ാം വാക്യം. ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കർത്താവ് ഇന്ന് സ്വർഗത്തിൽ നമുക്കായി ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായിട്ടിരിക്കുകയാണ്. എന്നാൽ ഭാവിയിൽ അവൻ രാജാദി രാജാവാണെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതോടുള്ള ബന്ധത്തിലുള്ള വാക്യം നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം 19:16, വെളിപ്പാട് 19:16 20:5 വായിക്കാം. 19:16. രാജാദി രാജാവും കർത്താദി കർത്താവും എന്ന നാമം അവന്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു. മതി. അപ്പൊ രാജാദി രാജാവും കർത്താദി കർത്താവ് എന്ന നാമം അവന്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു. അപ്പൊ നോക്കണം, അവൻ രാജാദി രാജാവും കർത്താദി കർത്താവുമാണ്. 20:5 വായിക്കാം. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. ഇത് ഒന്നാമത്തെ പുനരുദ്ധാനം. മതി മതി. അപ്പോ ഇവിടെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, അവൻ ഭാവിയിൽ രാജാദി രാജാവായിട്ട് അവൻ ഭരണം നടത്തുവാനായിട്ട് പോവുകയാണ്. ഈ ഭൂരാജാക്കന്മാർക്ക് അധിപതി എന്നാണ് മൂന്നാമത്തെ പേര് നമ്മൾ ചിന്തിച്ചത്. അപ്പോൾ
ഒന്നാമത്തെ പേര് നമ്മൾ ചിന്തിച്ചത് വിശ്വസ്ത സാക്ഷി, രണ്ടാമത് മരിച്ചവരിൽ ആദ്യജാതൻ, മൂന്ന് ഭൂരാജാക്കന്മാർക്ക് അധിപതി. നമ്മുടെ കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ അവൻ പ്രവാചകനായിരുന്നു, ഇന്ന് അവൻ പിതാവിന്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ട് മഹാപുരോഹിതനായിട്ടിരിക്കുകയാണ്. എന്നാൽ ഇനി അവൻ നമ്മെ ചേർക്കുവാൻ വേണ്ടി വരുമ്പോൾ മണവാളനായിട്ടും ഭൂമിയിലേക്ക് വരുമ്പോൾ രാജാവായിട്ടും വരാൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രതിനിധാനം ചെയ്യുന്ന മൂന്ന് നാമധേയങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഇനി നമുക്ക് വെളിപ്പാട് ഉത്സവം 1 തന്നെ 6 വാക്യം ഞാന് പെട്ടെന്ന് പറയുവാനായിട്ട് പോവുകയാണ്. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ചു തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും ആമേൻ. അപ്പോൾ ഈ 6 വാക്യത്തിൽ നിന്നും നമുക്ക് 2-3 കാര്യങ്ങൾ ഒന്ന് വേഗത്തിൽ ചിന്തിക്കാം. 3 കാര്യങ്ങളാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഇവിടെ ക്രിസ്തുവിന് വിശ്വാസിയോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തുന്ന 3 കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 6 വാക്യത്തിൽ ക്രിസ്തുവിന് വിശ്വാസിയോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തുന്ന 3 കാര്യങ്ങൾ. 1, അവൻ നമ്മെ സ്നേഹിച്ചു പാപം പോക്കി നമ്മെ വിടുവിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതായത് ആദ്യ ഭാഗം, നമ്മെ സ്നേഹിക്കുന്നവന് നമ്മുടെ പാപം പോക്കി നാം തൻ്റെ രക്തത്താൽ വിടുവിച്ചു എന്ന് നമ്മൾ കാണും. അപ്പോൾ അവൻ നമ്മെ സ്നേഹിച്ചു, കർത്താവ് നമ്മെ സ്നേഹിച്ചു പാപം പോക്കി നമ്മെ വിടുവിച്ചു. ഇത് ഭൂതകാലമാണ്. ഈ കാര്യത്തെക്കുറിച്ച് ഗലാത്തി ലേഖനം 2:20 നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ ആ വാക്യം നമുക്ക് വായിക്കേണ്ട വെളിപ്പാട് ഉത്സവം 7:14 നമുക്കൊന്ന് വായിക്കാം. അപ്പോൾ അവൻ നമ്മെ സ്നേഹിച്ചു പാപം പോക്കി നമ്മെ വിടുവിച്ചു. അത് ഭൂതകാലമാണ്, കഴിഞ്ഞ കാര്യത്തെ കുറിച്ചാണ്. 2020 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ കർത്താവ് വന്നു നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ചിത്തമായിട്ട് നമ്മൾ കൈകൊണ്ട് ചെയ്തിട്ടുള്ള പാപത്തിന്റെ പരിഹാരത്തിനായി കർത്താവിന്റെ കൈകൾ അണികളാൽ തുളയ്ക്കപ്പെട്ടു. നമ്മൾ കാലുകൊണ്ട് ആകൃതാത്ത പാതയിൽ പോയിട്ടുള്ള പാപത്തിന്റെ പരിഹാരത്തിനായി കർത്താവിന്റെ കാലുകൾ ആണികളാൽ തുളയ്ക്കപ്പെട്ടു. നമ്മൾ ബുദ്ധി കൊണ്ട് ചെയ്തിട്ടുള്ള പാപത്തിന്റെ പരിഹാരത്തിനായി അവന്റെ തലയിൽ മുള്ളുകൊണ്ട് കിരീടമടിച്ച് താഴ്ത്തപ്പെട്ടു. നമ്മൾ ഹൃദയം കൊണ്ട് നനച്ച് ചെയ്തിട്ടുള്ള പാപത്തിന്റെ പരിഹാരത്തിനായി യേശു ക്രിസ്തുവിന്റെ ഹൃദയം തകർക്കപ്പെട്ടു. അങ്ങനെ ഈ കർത്താവ് എനിക്കും നിങ്ങൾക്കും വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി. വെളിപ്പാട് ഉത്സവം 7:14 നമുക്കൊന്ന് വായിക്കാം. യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അതെ, അപ്പൊ കുഞ്ഞാടിന്റെ രക്തത്തിൽ അങ്കി വെളുപ്പിക്കപ്പെട്ടവർ, ഈ വെളിപ്പാട് ഉത്സവം 7-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ആളുകൾ മഹാപീഡന കാലഘട്ടത്തിൽ ഉള്ള ആളുകളാണ്. രക്തസാക്ഷികളോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്, കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്, രക്ഷിക്കപ്പെട്ടവർ എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. ഇനി നമുക്ക് ഈ വായിച്ച അല്ലെങ്കിൽ 6-ാം വാക്യത്തിലേക്ക് വീണ്ടും നമുക്ക് വരാം. അവിടെ രണ്ടാമത് നമ്മൾ കാണുന്നത് രാജ്യവും പുരോഹിതന്മാരുമാക്കി എന്നാണ്. അപ്പോ ദൈവമക്കളാകുന്ന നമ്മെ, മണവാട്ടിയായ സഭയാകുന്ന നമ്മളെ രാജ്യവും പുരോഹിതന്മാരുമാക്കി. ഇത് വർത്തമാനകാലം. നമ്മുടെ പാപം പോക്കിയത് നമ്മൾ നേരത്തെ ചിന്തിച്ചു, അത് ഭൂതകാലം. ഇപ്പൊ വർത്തമാനകാലത്തിൽ രാജ്യവും പുരോഹിതന്മാരുമാക്കി എന്നുള്ളതാണ് എന്നാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അവിടെ ശരിക്കും രാജ്യവും പുരോഹിതന്മാരുമാക്കി എന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് രാജാക്കന്മാരും പുരോഹിതന്മാരും എന്നുള്ളതാണ്. രാജ്യം പുരോഹിതന്മാരും എന്നുള്ള പരിഭാഷ കറക്റ്റ് അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോ രാജകീയ പുരോഹിത വർഗമെന്ന് നമ്മൾ പുതിയ നിയമത്തിൽ ചില ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. പഴയ നിയമത്തിൽ ഉള്ള ഒരു വേദഭാഗം ഞാൻ പറയാം, വായിക്കേണ്ട. പുറപ്പാട് ദിവസം 19:6 ഇതിനോട് ചേർത്ത് പഠിതാക്കൾ നോട്ട് ചെയ്യുക. 1 പത്രോസ് 2:9 നമുക്കറിയാം, നമുക്കറിയാവുന്ന വാക്യമാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോവുകയാണ്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ പോഷിപ്പാൻ തക്കവണ്ണം
തിരഞ്ഞെടുക്കപ്പെട്ടൊരു ജാതിയും രാജകീയ പുരോഹിത വർഗം. അപ്പോൾ നമ്മളെന്ന് രാജകീയ പുരോഹിത വർഗമാണ്. കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ മക്കൾ സകലരും രാജകീയ പുരോഹിത വർഗം, രാജാക്കന്മാരും പുരോഹിതന്മാരുമായ വർഗമാണ് എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് രാജകീയ പുരോഹിത വർഗം, രാജ്യവും പുരോഹിതന്മാരുമാക്കി എന്ന് പറയുമ്പോൾ രാജകീയ പുരോഹിത വർഗം എന്ന് നമ്മൾ ഓർത്തിരിക്കുക. വെളിപ്പാട് ദിവസം 5:10 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. വെളിപ്പാട് ദിവസം 5:10 രാജാക്കന്മാരും പുരോഹിതന്മാരും എന്നുള്ള നിലയിൽ അവിടെയും നമുക്ക് കാണാൻ സാധിക്കും. 5:10 എന്ന് വായിക്കാം. വെളിപ്പാട് 5:10 ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു, അവർ ഭൂമിയിൽ വാഴുന്നു. അവിടെ രാജ്യവും പുരോഹിതന്മാരും എന്നാണ് കാണുന്നത്. അപ്പോൾ രാജ്യവും പുരോഹിതന്മാരും എന്നാണ് അവിടെ നമ്മൾ കാണുന്നത്. അത് ശരിയായ പരിഭാഷ എന്നുള്ളത് ആൻഡ് ഹാസ് മേഡ് അസ് കിങ്സ് ആൻഡ് പ്രീസ്റ്റ് ടു ഹിസ് ഗോഡ് എന്നുള്ളതാണ് കറക്റ്റ് പരിഭാഷ. അപ്പൊ ഭൂമിയിൽ കർത്താവ് അക്ഷരപ്രകാരം വാഴുവാനായിട്ട് ഇനി ഭാവിയിൽ പോവുകയാണ്. ഇപ്പോഴ് നമ്മൾ കർത്താവിനോട് കൂടെ ഇപ്പോൾ ആത്മീയമായ ലോകത്തിൽ ആയിരിക്കുകയാണ്. ക്രിസ്തു ഭൂമിയിൽ വാഴുമ്പോൾ അക്ഷരപ്രകാരം ഈ നിലയിൽ രാജ്യവും പുരോഹിതന്മാരും എന്നുള്ള നിലയിൽ ആകപ്പെടും, അല്ലെങ്കിൽ രാജാക്കന്മാരും പുരോഹിതന്മാരും എന്നുള്ള നിലയിൽ ആകപ്പെടുവാൻ പോവുകയാണ്. അപ്പോൾ കർത്താവിൻ ഈ ഭൂമിയിൽ ഭരിക്കുമ്പോൾ നമ്മൾ രാജാക്കന്മാരായി തീരും. രാജ്യം മൊത്തത്തിൽ ഉണ്ട്, നമ്മൾ രാജാക്കന്മാരും പുരോഹിതന്മാരുമായിട്ട് അപ്പോൾ അക്ഷരപ്രകാരം മാറാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ സ്ഥാനീയമായ നിലയിൽ രാജകീയ പുരോഹിത വർഗമാണ്. ഇന്ന് നമുക്കറിയാം പഴയ നിയമത്തിൽ പുരോഹിതന്മാർക്കാണ് ദൈവസന്നിധിയിൽ ആരാധിക്കാനുള്ള അർഹതയുള്ളത്. നമുക്കിന്ന് എല്ലാവർക്കും തന്നെ ദൈവസന്നിധിയിൽ ചെന്ന് ആരാധിക്കാനുള്ള അവകാശം ദൈവം തന്നിരിക്കുകയാണ്. നമ്മളിന്ന് പുരോഹിത വർഗമാണ്, അതേസമയം രാജാക്കന്മാരാണ്. പക്ഷെ രാജഭരണം നമ്മൾ ഇന്ന് നടത്തുന്നില്ല. കർത്താവ് ഈ ഭൂമിയിൽ ഭരിക്കുമ്പോൾ നമുക്ക് ആ സന്ദർഭത്തിൽ ഭരണം ലഭിക്കുന്നതാണ്. ഇപ്പോൾ ആത്മീയ അർത്ഥത്തിൽ ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഇതോടുള്ള ബന്ധത്തിൽ റോമാലേഖനം 5:17 കൂടെ വായിച്ചിട്ട് നമുക്ക് മുൻപോട്ട് പോകാം. റോമാലേഖനം 5:17 ഏകന്റെ ലംഘനത്താൽ മരണം, ആ ഏകൻ നിമിത്തം മാണു എങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. മതി. അപ്പോ ആത്മീയമായിട്ടുള്ള അർത്ഥത്തിൽ ഇവിടെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് നമ്മൾ വായിച്ചു കേട്ട് വിശദീകരിക്കുന്നില്ല. അപ്പൊ മൂന്നാമത്തെ കാര്യം, അപ്പോ നമ്മള് ക്രിസ്തുവിന് വിശ്വാസികളോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തുന്ന മൂന്ന് കാര്യങ്ങളാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, അവൻ നമ്മെ സ്നേഹിച്ചു, പാപം പോക്കി നമ്മെ വിടുവിച്ചു, അത് ഭൂതകാലം. എന്നാൽ വർത്തമാനകാലം രാജ്യവും പുരോഹിതന്മാരുമാക്കി, അല്ലെങ്കിൽ രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി. ഇനി ഭാവിയിൽ, അതായത് വെളിപ്പാട് ദിവസം 1:7 ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. അപ്പോൾ അവൻ മേഘാരൂഢനായി വരുന്ന ആ വരവ് അത് ഭാവി കാലത്തെ കാണിക്കുകയാണ്. വിശദീകരിക്കുന്നില്ല, അത് അടുത്ത വാക്യത്തിൽ നമ്മൾ ചിന്തിക്കുന്നതുകൊണ്ട് ഞാൻ വിശദീകരിക്കാതെ മുൻപോട്ട് പോവുകയാണ്. അപ്പൊ 7-ാമത്തെ വാക്യം ഞാനൊന്ന് വായിച്ചിട്ട് അതോടുള്ള ബന്ധത്തിൽ അല്പമായിട്ടുള്ള വിശദീകരണം നൽകാം. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും, ഊവോ ആമേൻ. അപ്പോൾ വെളിപ്പാട് ദിവസം 1:7 നമ്മളിപ്പോ വായിച്ചു കേട്ടത്. ഈ പുസ്തകത്തിന്റെ അല്ലെങ്കിൽ ഈ അധ്യായത്തിന്റെ താക്കോൽ വാക്യമായിട്ട് 7-ാം വാക്യം ഇരിക്കുന്നു. അതുകൊണ്ട് ഈ അധ്യായം പഠിക്കുമ്പോൾ, 1-ാം അധ്യായം പഠിക്കുമ്പോൾ അതിന്റെ താക്കോൽ വാക്യമായിട്ട് 7-ാം വാക്യത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതായത് മേഘാരൂഢനായി വരുന്ന വരവിനെ കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വാസ്തവത്തിൽ ഇത് കർത്താവിന്റെ സഭയെ ചേർത്തുകൊള്ളുവാൻ വേണ്ടി വരുന്ന വരവല്ല എന്നുള്ളത് നമ്മൾ ഓർക്കണം. മഹാപീഡനത്തിന്റെ അന്ത്യത്തിൽ സഭയോട് കൂടെ, അല്ലെങ്കിൽ വിശുദ്ധന്മാരോട് കൂടെ ഭൂമിയിലേക്ക് ഒലുമലയിൽ വരുന്ന വരവാണ്
ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോഴാണ് മേഘാരൂഢനായി വരുന്ന വരവ് ഈ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന ഇത് നിറവേറുന്നത് എന്നുള്ളത് ഓർത്തിരിക്കണം. ഇനി കർത്താവ് മേഘത്തിൽ വന്ന് തന്റെ മക്കളെ ചേർത്തുകൊള്ളും. അത് ഒന്ന് തെസ്സലോനിക്കർ 4:16-17 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു. ഈ ചിലരൊക്കെ ഈ കാലഘട്ടത്തിൽ ഈ മധ്യാകാശം എന്ന് ബൈബിളിൽ പറയുന്നില്ലല്ലോ, പിന്നെ കർത്താവ് മധ്യാകാശത്തിൽ വരുമെന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റാണല്ലോ എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ നമുക്ക് ചുറ്റും ഈ അടുത്ത നാളുകളിൽ കേൾക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ബൈബിളിലുള്ള അതേ പ്രയോഗം തന്നെ പല നിലകളിൽ ഞാൻ പറഞ്ഞു പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ 1 Thessalonians 4:16-17 വാക്യങ്ങളിൽ അവിടെ മധ്യാകാശത്തിൽ എന്നല്ല മേഘങ്ങളിൽ എടുക്കപ്പെടും, മേഘങ്ങളിൽ എടുക്കപ്പെടും. അപ്പൊ മേഘങ്ങൾ എന്ന് പറയുന്നത് ഭൂമി ഒരു അടുത്ത സ്ഥലമാണ്. അത് കർത്താവിന്റെ മടങ്ങി വരവ് എന്നുള്ള വിഷയം ഞാന് ബുധനാഴ്ച തോറും അത് ആ വിഷയമാണ് ഇപ്പൊ പഠിപ്പിക്കുന്നത് വിഷൻ ബൈബിൾ കോളേജുള്ള ബന്ധത്തിൽ. ആ വിഷയം നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ശ്രദ്ധിച്ചാൽ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് അവിടെ ഞാൻ വിവരിക്കുന്നതാണ്. അപ്പോൾ മേഘത്തിൽ എടുക്കപ്പെടും, നമ്മള് മേഘത്തിൽ എടുക്കപ്പെടുകയാണ് അങ്ങോട്ട്. കർത്താവ് മേഘങ്ങളിൽ വരും, അല്ലെങ്കിൽ ആകാശത്ത് വരും, നമ്മൾ മേഘങ്ങളിൽ എടുക്കപ്പെടും. മേഘങ്ങൾ ഭൂമിയുടെ അടുത്ത് ഉള്ള അടുത്ത ഭാഗങ്ങളാണ് ഉള്ളത്, അല്ലാതെ ആകാശത്തിൽ കുറേ മൈലുകൾക്കപ്പുറം മേഘങ്ങളൊന്നുമില്ല. അപ്പൊ മേഘങ്ങൾ ഭൂമിയുടെ അടുത്തുള്ള മണ്ഡലങ്ങളിലാണ്, അല്ലാതെ ഈ ആകാശത്തിൽ പിന്നെ മുകളിൽ വളരെ മുകളിൽ മേഘങ്ങളൊന്നും ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ 1 Thessalonians 4:16-17 വാക്യങ്ങളിൽ മേഘങ്ങളിൽ എടുക്കപ്പെടും എന്നുള്ളതാണ്. അപ്പോ മേഘങ്ങൾ എടുക്കപ്പെടുന്ന ആരാ? ദൈവസഭ. മേഘങ്ങളിലോട്ട് അവൻ അങ്ങോട്ട് നമ്മളെ എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ വെളിപ്പാട് പുസ്തകം 1:7 നമ്മൾ കാണുന്നത് അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവർ കാണും. എന്നാൽ മേഘങ്ങൾ എടുക്കപ്പെടുമ്പോൾ എടുക്കപ്പെടുന്ന നമ്മൾ മാത്രമേ കർത്താവിനെ കാണുന്നുള്ളൂ, ഭൂമിയിലെ ആളുകൾ ആരും കാണുന്നില്ല, അവർ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് മേഘങ്ങളിൽ എടുക്കപ്പെടുന്ന ആ വരവിനെ കുറിച്ചല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്, എല്ലാ മനുഷ്യരും കാണത്തക്ക നിലയിലുള്ള ഭൂമിയിലേക്ക് വരുന്ന വരവിനെ കുറിച്ചാണ് വെളിപ്പാട് 1:7 പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കണം. അതായത് ഏത് കണ്ണും അവനെ കാണണം, കുത്തിത്തുളച്ചവരും അവനെ കാണും എന്നുള്ളൊരു പ്രയോഗം നമ്മളിവിടെ കാണുന്നല്ലോ. അപ്പോ ഈ ആരാണ് കർത്താവിനെ കുത്തിത്തുളച്ചവര്? അത് വായിക്കണ്ട. മത്തായി 24:30-31 ഇതോടുള്ള ബന്ധത്തിൽ സെഖറിയ പ്രവചനം വായിക്കണ്ട 12:10-14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അക്ഷരപ്രകാരം കർത്താവിനെ കുത്തിത്തുളച്ചവരാരാ? 1-ാം നൂറ്റാണ്ടിലുള്ള യഹൂദന്മാർ, അല്ലെങ്കിൽ യഹൂദൻ യേശു കർത്താവിന്റെ കാലത്തുള്ള റോമാ പടയാളികൾ, റോമാ അല്ലെങ്കിൽ പീലാത്തോസ് ഏൽപ്പിച്ച ആ പടയാളികളാണ് യേശു കർത്താവിനെ കുത്തിത്തുളച്ചത്. അപ്പോൾ യഹൂദന്മാര്, അന്ന് ജീവിച്ചിരുന്ന യഹൂദന്മാര്, യേശു കർത്താവിനെ ക്രൂശിച്ച സന്ദർഭത്തിൽ ജീവിച്ചിരുന്ന യഹൂദന്മാരാണ് ഇത് കണ്ടത്. എന്നാൽ ഇവിടെ വായിക്കുന്നത് അവനെ കുത്തിത്തുളച്ചവർ കാണുമെന്നാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം? അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. അത് എപ്പോൾ കാണും? കർത്താവ് മധ്യാകാശത്തിൽ അല്ലെങ്കിൽ മേഘത്തിൽ വന്ന് എടുത്തുളപ്പെടുമ്പോൾ കാണുകയാണോ? അല്ല. കർത്താവിനെ അക്ഷരപ്രകാരം കുത്തിത്തുളച്ചത് റോമാ പടയാളികളാണെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ അക്ഷരപ്രകാരം അവനെ കാണുന്ന ഒരു സമയമുണ്ട്. ഈ കുത്തിത്തുളച്ച പടയാളികളും യഹൂദന്മാർ, അത് കണ്ടു നിന്ന യഹൂദന്മാരും ഇന്ന് മരിച്ചു പോയിട്ടുള്ളവരാണ്. എന്നാൽ ഇന്ന് മരിച്ച് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചവർ, ആ പടയാളികളിൽപ്പെട്ടവരും യേശു ക്രിസ്തുവിനെ കുത്തിത്തുളച്ചവരിൽപ്പെട്ടവർ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ സ്വർഗത്തിലുണ്ട്, അല്ല എങ്കിൽ അവരിന്ന് അധോലോകത്തിൽ യാതനാസ്ഥലത്ത് കിടക്കുകയാണ്. എന്നാൽ അവർ അന്ത്യ ന്യായവിധി ദിവസം, വെളിപ്പാട് ദിവസം 20 വായിക്കേണ്ട 11-15 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വെള്ളസിംഹാസനത്തെ കുറിച്ച് കാണും. ആ വെള്ളസിംഹാസനത്തിന്റെ അടുക്കൽ ഇവര് വരും ന്യായവിധിക്കായിട്ട്. അങ്ങനെ വരുമ്പോൾ അന്ന് കർത്താവായ യേശു ക്രിസ്തു ന്യായാധിപനായി ജഡ്ജിയായിട്ട് ഇരിക്കുന്ന സന്ദർഭത്തിൽ തന്റെ അടുക്കൽ കൂടെ വരുമ്പോൾ ഇവർ കാണും. പിന്നേക്ക് 2020 വർഷങ്ങൾക്ക് മുമ്പ് കുത്തിത്തുളച്ച
ഈ കർത്താവ് ജഡ്ജി ആയിട്ട് വരുന്നത് ആ ജഡ്ജിയുടെ മുമ്പാ വരുമ്പോൾ അവർ കാണും അവരന്ന് വിലപിക്കും പക്ഷേ യാതൊരു ഫലവും അന്നില്ല നരകത്തിലേക്ക് തന്നെ പോകണം മഹാപീഡനത്തിന്റെ അന്ത്യത്തിങ്കൽ ഇനി കർത്താവിനെ കുത്തിത്തുളച്ചവർ കാണുമെന്നൂടെ പറയുന്നല്ലോ അത് വേറൊരു അർത്ഥത്തിൽ കൂടെയാണ് അതായത് മഹാപീഡനത്തിന്റെ അന്ത്യത്തിങ്കൽ ശേഷിച്ചിരിക്കുന്ന യഹൂദന്മാർ അന്നൊരു ന്യൂനപക്ഷം യഹൂദന്മാർ യെരുശലേമിൽ ശേഷിച്ചിരിക്കും അവരാണ് കർത്താവായ യേശു ക്രിസ്തു ഒലിവുമലയിൽ വിശുദ്ധന്മാരുമായിട്ടും സ്വർഗത്തിലെ സൈന്യവുമായിട്ട് നമ്മൾ അതെല്ലാം ഭാവിയിൽ പഠിക്കും വെളിപ്പാട് ദിവസം 19 അധ്യായത്തിൽ ആ നിലയിൽ കർത്താവ് ഒലിവുമലയിൽ വരുമ്പോൾ അന്ന് ആ ആരവാരത്തോടുകൂടെ വരുന്ന വരവിൽ അന്ന് ചുറ്റുപാടുമുള്ള യഹൂദന്മാരെല്ലാം ഓടിക്കൂടിയിട്ട് കർത്താവിനെ കാണാം അങ്ങനെ കാണുമ്പോൾ ഉള്ള സന്ദർഭമാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത് ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതോടുള്ള ബന്ധത്തിൽ ഇസ്രായേലിന്റെ കൂട്ടിച്ചേർപ്പിനോടുള്ള ബന്ധത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഞാൻ സമയം ലാഭിക്കാൻ വേണ്ടി വായിക്കുന്നില്ല റോമാലേഖനം 11:26 നിങ്ങൾ പിന്നാലെ വായിച്ച് മനസ്സിലാക്കിക്കൊള്ളുക അടുത്ത ഈ 7 വാക്യത്തിൽ തന്നെ നമ്മൾ കാണുന്ന വേറൊരു പ്രയോഗം ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കുമെന്നുള്ളതാണ് ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെ അവനെ ചൊല്ലി വിലപിക്കും അപ്പോൾ ഈ ഗോത്രങ്ങൾ എങ്ങനെയാണ് അവനെ ചൊല്ലി വിലപിക്കുന്നത് യേശു ക്രിസ്തു മേഹാരൂഢനായി വരുമ്പോൾ അന്ന് യഹൂദന്മാര് കുത്തിത്തുളച്ചവനെ ഡയറക്റ്റ് കാണും സമ്മതിച്ചു ഒലിവുമലയിൽ വരുമ്പോൾ പക്ഷേ ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കുന്നത് എങ്ങനെയാണ് അതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ഈ വെളിപ്പാട് ഉത്സവം തന്നെ 6 12-17 വരെയുള്ള വാക്യങ്ങൾ വായിക്കേണ്ട അതിന്റെ രത്ന ചുരുക്കം ഞാൻ പറയാം അതായത് മഹാപീഡന കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഭീകരമായ സംഭവങ്ങളോടുള്ള ബന്ധത്തിൽ അന്ന് ഈ ആളുകൾ എന്ത് ചെയ്യുന്നറിയാമോ മലകളോടും പാറകളോടും ഒക്കെ ഞങ്ങളുടെ മേഹ പുറത്തുകൂടെ വീഴട്ട് സിംഹാസനത്തിൽ ഇരിക്കുന്നതിന്റെ മുഖം മറയ്ക്കണമേ എന്ന് പറഞ്ഞ് ഇവർ ദൈവത്തോട് നിലവിളിക്കുകയും വേദനപ്പെട്ട് വിളിക്കുന്ന വിളിയാണ് അപ്പോ ഇവിടെ നമ്മൾ വായിച്ചത് ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കുമെന്നുള്ളതാണ് അപ്പോ അങ്ങനെ വിലപിക്കുന്ന രംഗമാണ് 6:12-17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് സകല ജാതികളും മഹാപീഡന കാലഘട്ടത്തിൽ അവനെ ചൊല്ലി വിലപിക്കും അപ്പോ ഇവിടെ വിലപിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് അടുത്ത് കാപ്റ്റോ എന്ന ഒരു ഗ്രീക്ക് പദമാണ് അതിനർത്ഥം മുറിവേൽക്കുക എന്ന ഒരു നിലയിലുള്ള അർത്ഥമാണുള്ളത് അതായത് പഴയ നമ്മൾ പഠിക്കുമ്പോൾ റെഫറൻസ് ഞാൻ പറയാം വായിക്കേണ്ട 1 18:28 ഈ ഏലിയാവിന്റെ കാലഘട്ടത്തിൽ ബാലിന്റെയും അശേര പ്രതിഷ്ഠകളുടെയും ദേവന്മാരുടെ മുൻപാകെ ഈ പ്രവാചകന്മാർ നിന്ന് അവരുടെ കാര്യം സാധിച്ചില്ലെങ്കിൽ ശരീരം കുത്തി മുറിവേൽപ്പിച്ച് ഈ ഇന്ന് അക്രൈസ്തവരിൽപ്പെട്ടവർ ചിലര് ദൈവപ്രസാദത്തിന് വേണ്ടി ചെയ്യുന്നത് പോലെ ശരീരത്തെ ദണ്ണിപ്പിച്ച് പീഡിപ്പിച്ച് മുറവിളി കൂട്ടുന്ന വിളിയെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് വെളിപ്പാട് ദിവസം 9:20-21 വാക്യങ്ങൾ വായിക്കുമ്പോഴും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവിടെ വായിക്കണ്ട സമയം ലാഭിക്കാൻ പറയുകയാണ് ഇവിടെ മാനസാന്തരത്തിന് വേണ്ടിയുള്ള ഒരു വിളിയല്ല ദൈവത്തോടുള്ള ബന്ധത്തിൽ വേദനപ്പെട്ട് പല്ലുകടിച്ചുകൊണ്ട് വിളിക്കുന്ന വിളി അങ്ങനെ ഈ ലോകജാതികൾ മഹാപീഡന കാലഘട്ടത്തിൽ ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും എന്നുള്ള ആശയം ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ 3 കാര്യങ്ങളാണ് പെട്ടെന്ന് അത് പറഞ്ഞത് ഓരോ വാക്കുകൾ വീണ്ടും പറയാം അതായത് മേഹാരൂഢനായി വരുന്നു അവനെ കുത്തിത്തുളച്ചവർ അവനെ കാണും എന്ന് ഞാൻ പറഞ്ഞു ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും അടുത്ത് നമ്മൾ താഴെ വായിക്കുന്നത് ഊ ആമേൻ ഈ ഊ ആമേൻ എന്നുള്ള ആ പദം കൂടെ അർത്ഥം ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം ഊ എന്നുള്ളത് ഗ്രീക്ക് പദവും ഗ്രീക്കും ആമേൻ എന്നുള്ളത് എബ്രായ പദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഊ എന്നുള്ള ഗ്രീക്ക് പദത്തിന് നൈ എന്നുള്ള പദമാണ് അപ്പോ ഊ എന്നുള്ളതിന് ഗ്രീക്കിൽ നൈ എന്ന ഒരു പദമാണ് കൊടുത്തിരിക്കുന്നത് അതിന്റെ അർത്ഥം അങ്ങനെ തന്നെ എന്നാണ് എന്നാൽ 2 പദം ആമേൻ ഇത് എബ്രായ പദമാണ് അതിനും അർത്ഥം അങ്ങനെ തന്നെ എന്നാണ് അതായത്
കർത്താവിന്റെ ഈ മേഘാരൂഢനായി വരുന്ന വരവിനെക്കുറിച്ച് സമർത്ഥിച്ച് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ രണ്ടും ഒരേ അർത്ഥമാണ് ഉവ ആമേൻ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ സുവിശേഷങ്ങളിൽ ഈ സത്യമായിട്ട് തന്നെ എന്ന് ചിലടത്ത് പറയുന്നു ആമേൻ ആമേൻ എന്ന് പറയുന്നു ആമേൻ ആമേൻ എന്ന് പറയുന്നതും സത്യമായിട്ട് തന്നെ എന്ന് പറയുന്നതും ഒരേ പദങ്ങളാണ് അപ്പോ ആമേൻ ആമേൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെ അങ്ങനെ തന്നെ എംഫസൈസ് ചെയ്ത് പറയാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇവിടെ വെളിപ്പാട് ദിവസത്തിന്റെ ഏഴിൽ കർത്താവ് മേഘാരൂഢനായി വരുന്ന വരവും ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും എന്ന് പറഞ്ഞിട്ട് അത് എംഫസൈസ് പറയാൻ ഊ ആമേൻ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോ ഇതോടുള്ള ബന്ധത്തിൽ ഞാന് വേറൊരു കാര്യം കൂടെ പറയട്ടെ ഈ ആമേൻ എന്നുള്ള പദം അങ്ങനെ തന്നെ ആമേൻ എന്നുള്ള പദം നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴാ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുമ്പോൾ ഈ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുമ്പോൾ വാസ്തവത്തിൽ യഹൂദന്മാരുടെയിൽ പഴയ നിയമത്തിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ ജനം ആമേൻ എന്ന് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ പ്രാർത്ഥിച്ച് കഴിയുമ്പോഴും ആമേൻ എന്ന് പറയും നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ പല സന്ദർഭങ്ങളിലും ഗതികേടിന് പ്രാർത്ഥിക്കുന്നവർ തന്നെ ആമേൻ പറയേണ്ടി വരികയാണ് അത് വളരെ തെറ്റാണ് പ്രാർത്ഥിക്കുന്നവർ അല്ല ആമേൻ പറയേണ്ടത് പ്രാർത്ഥന കേട്ടിട്ട് കേൾക്കുന്ന ജനമാണ് അങ്ങനെ തന്നെ ആമേൻ എന്ന് പറയേണ്ടത് ഇത് മനസ്സിലാക്കിയിരിക്കണം എന്നാൽ ചിലർ ഭക്തിയുടെ പാരമ്യത്തിൽ നമ്മൾ ചില ആളുകൾ ആമേൻ പറയത്തില്ല മനസ്സിലങ്ങ് പറയും മനസ്സിലല്ല പറയേണ്ടത് ജനം കേൾക്കുന്ന നിലയിൽ പറയണം പ്രാർത്ഥന തീരുമ്പോൾ ആ പ്രാർത്ഥിച്ച ആള് പറഞ്ഞ കാര്യങ്ങളൊക്കെയും കേട്ടിട്ട് അത് അങ്ങനെ തന്നെ കർത്താവേ എന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ പറയുന്ന വാക്കാണ് ആമേൻ ആമേൻ പറഞ്ഞില്ല എങ്കിൽ ഈ പ്രാർത്ഥന ഒന്നും കേട്ടില്ല എന്നും ഈ പ്രാർത്ഥന അംഗീകരിച്ചില്ല എന്നുമാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഇനിയുള്ള നാളുകളിൽ ആമേൻ പറയേണ്ട സന്ദർഭത്തിൽ പറയാനായിട്ട് മറക്കരുത് എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ് നമുക്ക് വേഗം അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കാം എട്ടാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു അതായത് ഞാൻ അൽഫയും ഒമേഗയും ആകുന്നു അടുത്ത് നാം വായിക്കുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു അപ്പോൾ ഇവിടെ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും ഇത് കർത്താവിന്റെ ത്രികാല അവസ്ഥയാണ് നേരത്തെ നമ്മൾ കണ്ടു അവൻ നേരത്തെ പിതാവായ ദൈവത്തോടു കൂടെ ഉള്ളവനായിരുന്നു എന്നാൽ ഇന്ന് അവൻ ഭൂമിയിലേക്ക് വന്നു അല്ലെങ്കിൽ നേരത്തെ അവൻ ദൈവത്തോടു കൂടെ ആയിരുന്നു 2020 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ വന്നു ഇന്ന് അവൻ എന്തെന്നറിയാമോ പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു നാളെ അവൻ വരാൻ പോവുകയാണ് അങ്ങനെ കർത്താവിന്റെ ത്രികാല അവസ്ഥയെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അത്രയും പറഞ്ഞ് ആ ഭാഗം ഞാൻ വിടുകയാണ് അടുത്ത് നമ്മൾ വായിക്കുന്നത് ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അപ്പൊ സർവശക്തിയുള്ള ദൈവമായ കർത്താവ് ഇവിടെ ഈ സർവശക്തി എന്നുള്ള പദത്തെ കുറിച്ച് അല്പമായിട്ട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു കാരണം യഹോ സാക്ഷികൾ എന്നുള്ള കൂട്ടരും മറ്റു ചില കൂട്ടരും യേശുക്രിസ്തു ശക്തനാണ് പിതാവായ ദൈവം സർവശക്തനാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒരു വാക്യം വായിക്കുന്നുണ്ടല്ലോ പിതാവിന്റെ കയ്യിൽ നിന്നും ആർക്കും പിടിച്ചു പറിക്കാൻ കഴിയത്തില്ല അപ്പൊ കർത്താവിന്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിക്കാൻ കഴിയും എന്നുള്ള ഒരു ധ്വനി ചിലപ്പോ വന്നുകൂടെ എന്ന് ചിലർ ചിന്തിക്കാറുണ്ട് അതുകൊണ്ടാണ് ഈ സർവശക്തൻ എന്നുള്ള പദത്തെ കുറിച്ച് അല്പമായിട്ട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അതായത് സർവശക്തൻ സർവശക്തിയുള്ള ദൈവമാണ് നമ്മുടെ കർത്താവ് പിതാവായ ദൈവത്തിന് തുല്യനാണ് പിതാവ് ശക്തനും സർവശക്തനുമാണ് നമ്മുടെ കർത്താവും ശക്തനും സർവശക്തനുമാണ് പിതാവായ ദൈവത്തിന് തുല്യനാണ് കർത്താവായ യേശുക്രിസ്തു യേശുക്രിസ്തു ശക്തൻ പിതാവ് സർവശക്തൻ എന്ന് വരുത്തി തീർക്കുവാനായിട്ട് പലരും ശ്രമിക്കാറുണ്ട് അത് തെറ്റാണെന്നുള്ളത് നമ്മൾ ഓർക്കണം ദൈവം സർവശക്തനാണ് ഉൽപ്പത്തി പുസ്തകം വായിക്കണ്ട പറഞ്ഞു പോവുകയാണ് 17:1 അവിടെ സർവശക്തിയുള്ള ദൈവം എന്ന് പറയുന്നു പുറപ്പാട് പുസ്തകം 6:3 സർവശക്തിയുള്ള ദൈവത്തെ കുറിച്ച് കാണുന്നു യെശയ്യാവ് 9:6 ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ
ദൈവം സർവശക്തനെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവം ശക്തനാണ്, സർവശക്തനാണ്. ഇനി മറ്റാരോടെങ്കിലും താരതമ്യം ചെയ്യുമ്പോഴാണ് സർവശക്തൻ എന്നുള്ള എന്നും മറ്റാരോടും താരതമ്യം ചെയ്യാതെ ഒരു വ്യക്തിയെ മാത്രം പരാമർശിക്കുമ്പോൾ ശക്തൻ എന്നുള്ള പ്രയോഗവും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവം മറ്റാരോടെങ്കിലും ദൈവത്തെക്കുറിച്ച് പൊതുവായിട്ട് പറയുമ്പോൾ ശക്തനെന്നും ആരോടെങ്കിലും താരതമ്യപ്പെടുത്തുമ്പോൾ സർവശക്തനെന്നും പ്രയോഗിച്ചിരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ത്രിത്വത്തിലെ ആണത്വങ്ങളെ കുറിച്ച് വേർതിരിച്ച് കാണിക്കുവാൻ പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് എന്നുള്ള ദൈവിക തൃത്വത്തിലെ മൂന്ന് ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും വേർതിരിച്ച് കാണിക്കുവാൻ സർവശക്തൻ എന്നുള്ള പദം ഉപയോഗിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അവിടെ ശക്തൻ സർവശക്തൻ എന്നുള്ള വിശേഷണ പദങ്ങളായിട്ട് ഉപയോഗിച്ചിട്ടില്ല. പിതാവായ ദൈവം സർവശക്തൻ, പുത്രൻ കുറച്ചുകൂടെ ശക്തി കുറഞ്ഞ ആള്, പരിശുദ്ധാത്മാവ് പിന്നെയും ശക്തി കുറഞ്ഞ ആള് എന്നുള്ള നിലയിൽ കമ്പയർ ചെയ്ത് പറഞ്ഞിട്ടില്ല. അതേസമയം കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ പൂർണ്ണ മനുഷ്യനായി, ഈ ഭൂമിയിൽ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനും മനുഷ്യത്വത്തിലുമായിരുന്നപ്പോൾ മനുഷ്യത്വത്തോടുള്ള ബന്ധത്തിൽ താൻ പറയുന്നു, പിതാവായ ദൈവം എന്നെ അയച്ച പിതാവ് എന്നെക്കാൾ ശക്തൻ എന്നുള്ള നിലയിൽ അവിടെ മനുഷ്യത്വമുള്ള ബന്ധത്തിൽ പറയുന്ന പദപ്രയോഗമാണ്. തന്റെ ദൈവത്വത്തോടുള്ള ബന്ധത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മൂന്ന് പേരും ശക്തരാണ്, മൂന്ന് പേരും സർവശക്തരാണെന്നുള്ളതും നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഇനി പെട്ടെന്ന് ഞാൻ അടുത്ത ഭാഗത്തേക്ക് ഇന്ന് വായിച്ച വേദഭാഗം മൊത്തം പറയുവാനായിട്ട് പെട്ടെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒൻപതാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളുടെ സഹോദരനും യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു. ഈ ഇനിയുള്ള ഭാഗം, അതായത് 1:9-20 ഭാഗങ്ങൾ വായിക്കുമ്പോൾ, അവിടെ കുറച്ച് ഇപ്പൊ വായിച്ച ഭാഗത്തിന്റെ താഴോട്ട് വരുമ്പോൾ ആദ്യത്തെ ദർശനം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ആ ദർശനത്തിലേക്ക് ഞാനൊന്ന് പ്രവേശിക്കുന്നില്ല, 9 മാത്രം പ്രവേശിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടെ നിങ്ങളുടെ സഹോദരൻ എന്ന് ഈ എഴുത്തുകാരൻ തന്നെ കുറിച്ച് പറയുകയാണ്. നിങ്ങളുടെ സഹോദരൻ, താൻ എല്ലാവരാലും പ്രിയനായിരുന്നു. കർത്താവായ യേശു ക്രിസ്തു പോലും ഏറ്റവും കൂടുതൽ അങ്ങോട്ട് സ്നേഹിച്ച ശിഷ്യന്മാരിൽപ്പെട്ട ശിഷ്യനാണ് യോഹന്നാൻ. അപ്പോ ആ യോഹന്നാൻ തന്നെ ജീവിച്ചിരിക്കുമ്പോൾ അവൻ എല്ലാവരിലും പ്രിയനായിരുന്നു. താൻ നേരത്തെ സുവിശേഷവും ലേഖനങ്ങളും ഒക്കെ എഴുതിയ വ്യക്തിയാണ്. ഏറ്റവും ഒടുവിലാണ് വെളിപ്പാട് പുസ്തകം എഴുതുന്നത്. അപ്പോൾ ഈ വെളിപ്പാട് പുസ്തകം അല്ല, നമുക്കറിയാം നമ്മുടെ കാലഘട്ടത്തിൽ തന്നെ അല്പം അറിവും കഴിവും ഒക്കെ ഉള്ള ആളുകളായിട്ട് മാറുമ്പോൾ പിന്നെ അഹങ്കാരമാണ് മനുഷ്യന് വരുന്നത്. ചിലര് ഒന്നോ രണ്ടോ പുസ്തകങ്ങളൊക്കെ എഴുതി കഴിയുമ്പോൾ പിന്നെ മഹാപണ്ഡിതന്മാരെന്ന് അങ്ങ് ചിന്തിക്കുകയാണ്. പ്രിയമുള്ളവരെ, അത് സ്വാഭാവികമായിട്ട് മനുഷ്യന് വരും. എൻ്റെ ജീവിതത്തിലെ ആദ്യം 1-2 പുസ്തകങ്ങളൊക്കെ എഴുതിയപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ആരോ ആണെന്നുള്ളൊരു ചെറിയ ചിന്ത എൻ്റെ മനസ്സിലുണ്ടായി. പിന്നെ കുറെ പുസ്തകങ്ങളൊക്കെ എഴുതിയപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്, ഓരോന്ന് പഠിക്കുമ്പോഴാണ് ആരുമല്ല, ഒരു ശിശു, ഒരു കൊച്ചു കുഞ്ഞിനെ പോലെയുള്ള ഒരു ശിശുവാണ്, ഒരു കാര്യത്തിനെ കുറിച്ചും വേണ്ട വിധത്തിൽ അറിയില്ല, പഠിച്ചുകൊണ്ടിരിക്കുന്ന ശിശുവാണെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. പ്രിയമുള്ളവരെ, ഇവിടെ ഇതാ യോഹന്നാൻ അപ്പോസ്തലൻ പറയുകയാണ്, എന്താ തന്റെ പേര് പറയാതെ നിങ്ങളുടെ സഹോദരൻ എന്ന് പറഞ്ഞിരിക്കുന്നത് തന്റെ താഴ്മയെ കാണിക്കുകയാണ്. നമുക്കറിയാം ഈ മരങ്ങളിൽ ഫലങ്ങൾ കൂടുമ്പോൾ അത് കുനിയുന്നത് പോലെ നമ്മൾ കൂടുതൽ ദൈവത്തിൽ നിന്ന് മനസ്സിലാക്കുകയും കൂടുതൽ പഠിക്കുകയും കൂടുതൽ ചിന്തിക്കുകയും കൂടുതൽ ദൈവത്തോട് അടുക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും താഴ്മയും വിനയവും നമ്മുടെ ജീവിതത്തിൽ കൂടുതലായിട്ടുണ്ടാകണം. അടുത്ത് നമ്മളിവിടെ വായിച്ച ഭാഗം പിന്നെയും നമുക്ക് നോക്കാം. ഇവിടെ 9 യേശുവിന്റെ കഷ്ടതയിലും ദൈവരാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ ഞാൻ യോഹന്നാൻ. അപ്പൊ യേശുവിന്റെ കഷ്ടതയിൽ കൂട്ടാളി, പ്രിയമുള്ളവരെ, താൻ അനുഭവിച്ച കഷ്ടത യേശുവിന്റെ കഷ്ടതയായിട്ട് ഇവിടെ പറയുകയാണ്. താന് ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിച്ച വ്യക്തിയാണ്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമനിമിത്തം അനുഭവിച്ച കഷ്ടതയാണ്. അല്ലെങ്കിൽ സുഖമായിട്ട് തനിക്ക് അവിടെ ജീവിക്കാമായിരുന്നു. ഈ ഡൊമിഷ്യൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ പത്മോസ് ദ്വീപിലേക്ക് പോകേണ്ട കാര്യമില്ലായിരുന്നു. അപ്പോൾ
താൻ അനുഭവിച്ച കഷ്ടത യേശുവിന്റെ കഷ്ടത എന്നിവിടെ പറയുന്നു. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന ഈ സൂമിൽ കൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ നാമം നിമിത്തം, സുവിശേഷം നിമിത്തം നിങ്ങളുടെ ഭവനത്തിൽ അനുഭവിക്കേണ്ട കഷ്ടങ്ങളും അല്ലെങ്കിൽ നാട്ടിലോ ലോകത്തിന്റെ ഏത് ഭാഗത്തോ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് യേശുവിന്റെ കഷ്ടതയാണ്. യേശുവിന്റെ നാമത്തിൽ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം നിമിത്തം അനുഭവിക്കുന്ന കഷ്ടതകളൊക്കെ യേശുവിന്റെ കഷ്ടതയാണെന്ന് മനസ്സിലാക്കണം. അതിന് കർത്താവിന്റെ സന്നിധിയിൽ ഒരു ദിവസം നമുക്ക് പ്രതിഫലം ലഭിക്കും. പ്രിയമുള്ളവരെ, ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കാലത്താണ് യോഹന്നാനും അതുപോലെ ക്രൈസ്തവരും വളരെയധികം പീഡകളിൽ കൂടി കടന്നു പോയ ഒടുവിലത്തെ നാളുകൾ. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി വായിക്കേണ്ട 14:22 പൗലുസ് പറയുകയാണ്, നാം അനേക കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. പ്രിയമുള്ളവരെ, എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവമക്കളായിട്ടുള്ളവർ നമുക്ക് ലോകത്തിൽ കഷ്ടങ്ങളുണ്ട്, പല കഷ്ടങ്ങളിലും കൂടെ. ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. ചിലർക്ക് സുവിശേഷ നിമിത്തമായിരിക്കും, ചിലർക്ക് ഭവനത്തിലുള്ള സ്വാഭാവിക കഷ്ടങ്ങളായിരിക്കും. ഏത് കഷ്ടങ്ങളായാലും അനേക കഷ്ടങ്ങളിൽ കൂടെ മാത്രമേ നമുക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. പ്രിയമുള്ളവരെ, മത്തായി സുവിശേഷം 20:22 കഷ്ടതയുടെ പാനപാത്രം കുടിക്കേണ്ടി വരും എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ അപ്പോസ്തല പ്രവൃത്തി വായിക്കേണ്ട 12:2 യാക്കോബ് വാൾ കൊണ്ട് അറക്കപ്പെട്ടവനായി കൊല്ലപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാരിൽ അനേകര് ശിരച്ഛേദിക്കപ്പെട്ടവരായിട്ട് കർത്താവിന് വേണ്ടി രക്തസാക്ഷികളായിട്ട് തീരുകയാണ് ചെയ്തത്. പത്മോസ് ദ്വീപിൽ ആയിരുന്ന യോഹന്നാൻ പത്മോസ് ദ്വീപിൽ ആയിരുന്ന സന്ദർഭത്തിലാണ് അവന് ദർശനം ലഭിച്ചത്. അതായത് പത്മോസ് ദ്വീപിനെ കുറിച്ച് പണ്ട് ഞാൻ വിശദീകരിച്ചത് കൊണ്ട് ഇപ്പോഴ് ഞാൻ വിശദീകരിക്കുന്നില്ല. എന്നാൽ 1-2 വാക്കുകളിലൂടെ പറഞ്ഞിട്ട് പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പോവുകയാണ്. അതായത് വില്യം റാംസെ എന്ന് പറയുന്ന ഒരു സ്കോളർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ചമ്മട്ടി കൊണ്ട് അടിച്ച ശേഷം അല്പവസ്ത്രം മാത്രം ധരിപ്പിച്ച് ഈ യോഹന്നാൻ അപ്പോസ്തലനെ വയസ്സുകാലത്ത് നാടുകടത്തി. അത് മാത്രമല്ല, ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥന്റെ കീഴിൽ ചമ്മട്ടി പ്രഹരത്തിൽ അവനെ, അല്ലെങ്കിൽ ചമ്മട്ടി കൊണ്ട് അടുപ്പിച്ചിട്ട് ഒരു പാറമടയിൽ ഈ വയസ്സനായ മനുഷ്യനെ കുറെ നാൾ ജോലി ചെയ്യിപ്പിച്ചെന്നാണ്. ഒന്ന് ചിന്തിക്കുക, 10-90 വയസ്സായ ഈ മനുഷ്യനെ പാറമടയിൽ ജോലി ചെയ്യിപ്പിച്ച് കഷ്ടപ്പെടുത്തി, കർത്താവിന് വേണ്ടി അനുഭവിച്ച കഷ്ടമാണ്. ഇതാ പത്മോസ് ദ്വീപിൽ നാട് കടത്തിയപ്പോൾ അവിടെ ഒരു ഗുഹയിൽ അവൻ പാർത്തു. അവിടെ ഏകനായി പാർക്കുന്ന സന്ദർഭത്തിലാണ് ഈ ദർശനങ്ങളൊക്കെ ലഭിക്കുന്നതെന്ന് നമ്മൾ പണ്ടൊരിക്കൽ ചിന്തിച്ചതാണ്. പ്രിയമുള്ളവരെ, ഞാൻ ഇനി വിശദീകരിക്കുന്നില്ല, നിർത്തുവാനായിട്ട് പോവുകയാണ്. 9-ാം വാക്യം 1 വായിക്കുന്നു, നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. അപ്പൊ പത്മോസ് എന്ന ദ്വീപിലായിരുന്നപ്പോഴാണ് തനിക്ക് ദർശനം ലഭിക്കുന്നത്. അതിനുശേഷം താന് എഫസോസിൽ വന്ന് പാർക്കുന്ന സമയത്താണ് ദൈവം വീണ്ടും അവനോട് എഴുതുവാനായിട്ട് പറയുന്നത്, അന്നേരം കാര്യങ്ങളൊക്കെ ഓർമ്മയുടെ ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നത്. പ്രിയമുള്ളവരെ, ഇനി തുടർന്നുള്ള വിഷയങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്ന് നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചു, പഠിച്ച കാര്യങ്ങൾ ഇനി ഞാൻ ആവർത്തിക്കുന്നില്ല. പഠിച്ച് നമ്മൾ ഒടുവിൽ ചിന്തിച്ചത് മേഹാരൂഢനായി അവൻ വരുന്ന വരവിനെ കുറിച്ചാണ്. എന്നാൽ അത് മഹാപീഡനത്തിന്റെ അന്ത്യത്തിങ്കിലാണ് വരുന്നത്. എന്നാൽ അവൻ മേഘത്തിൽ വരും സഭയെ ചേർത്തുകൊള്ളുവാൻ. ആ വരവിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. തുടർന്ന് ചില നിമിഷങ്ങൾ ചോദ്യം ചോദിക്കാനുള്ള സമയമാണ്. നമ്മൾ ഇന്ന് പഠിച്ച വിഷയത്തോടുള്ള ബന്ധത്തിൽ ചോദിക്കാം. നമ്മൾ ഈ പോർഷൻ മുമ്പോട്ട് വേഗത്തിൽ പോകണം എന്നുള്ളത് കൊണ്ട് ഞാൻ ലളിതമായ ഭാഗങ്ങളായതുകൊണ്ടാണ് വേഗത്തിൽ പറഞ്ഞത്. തുടർന്ന് നമുക്ക് അൺമ്യൂട്ടിലാക്കിയിട്ട് എല്ലാവർക്കും ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയമാണ്. വേഗത്തിൽ ചോദിച്ചാൽ.